ഒരു അത് ഇവർക്ക് ഹലോ മച്ചന്മാരെ എല്ലാവർക്കും ഗെയിം ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മച്ചന്മാരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന സംഭവം എന്താ വെച്ചാൽ നമ്മുടെ സെഡസ്ത്ര മോഡിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് അപ്പോൾ ഈ ഒരു മോഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെന്റേജ് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഫയലാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാനായിട്ട് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വേറെ ഒന്നല്ല നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഒരു രണ്ട് മാസം മുമ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് നമ്മളിപ്പോൾ പിന്നെയും എല്ലാവരെയും റിക്വസ്റ്റ് പ്രകാരം ആ ഒരു ലോഗോ അതായത് ആ ഒരു പുതിയതായിട്ട് ചേഞ്ച് ചെയ്ത് വന്ന ലോഗോ ഉപേക്ഷിച്ച് നമ്മുടെ പഴയ ലോഗോയിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പുതുതായിട്ട് ഇൻട്രോയോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റിയെന്ന് ഇല്ല സംഭവം സംഭവമെന്ന് വെച്ചാൽ വേറെ നല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള ഒരു എച്ച് ഡി ഫയൽ നമ്മുടെ കയ്യിലില്ല ഈ ഒരു ലോഗോടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാൽ നമ്മൾ പരമായി സെറ്റാക്കാൻ നോക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റോറി വീഡിയോ ആയിട്ട് കൊടുക്കാം ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ആയിട്ട് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഡെമൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോളിഡേയ്സിൻ്റെ സെഡസ്ത്ര വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു വണ്ടിയുടെ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാം ഓക്കെ അപ്പോൾ എന്തായാലും ഫസ്റ്റത്തെ ആനിമേഷൻ കീ എല്ലാ വണ്ടികളുള്ള പോലെ എഞ്ചിൻ കവർ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സൈഡ് ഗ്ലാസും മുകളിലത്തെ ആ ഒരു വിൻഡും ഒരുമിച്ചാണ് അതായത് ആ ഒരു അയർ വിൻഡും കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ കാരണം എന്താ വച്ചാൽ രണ്ടും മൂന്നും ആനിമേഷൻ കീസ് കുറച്ച് വെറൈറ്റി ആയ കാരണമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ അനിമേഷൻ ഗീസും കാണിച്ചിട്ടുണ്ടോ എന്നുള്ള എനിക്കൊരു ഡൗട്ടാണ് കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു എയിറ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ള മോഡിൻ്റെ ഒരു പ്രൊമോ എന്നുള്ള രീതിക്ക് തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ അത് മാത്രമല്ല തന്നിട്ടുള്ള ഇട്ടിട്ടുള്ള വീഡിയോ ആണ് പിന്നെ അത് മാത്രമല്ല ഞാനെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ത്രീ ഫോർ വീക്ക്സ് ആയിരം ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സംഭവം എന്താ വെച്ചാൽ അതിൻ്റെ കയ്യിൽ എക്സാംസ് എക്സാം ഉണ്ടായിരുന്നു എക്സാം മാത്രമല്ല പിന്നെ അറിയാലോ എനിക്ക് മടിയുള്ള കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം കാരണം എന്താ വെച്ചാൽ ഡെയിലി വീഡിയോ ഇട്ടിരുന്ന ഒരു വ്യക്തി രണ്ടാഴ്ചയും മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഇടുമ്പോൾ ഉള്ള അതിൻ്റെ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാലോ മടി അല്ലാണ്ട് ല്ല ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് നാളെ അതായത് വ്യാഴം വെള്ളി ശനി ആയിരിക്കും മുടക്കാണ് എന്തായാലും ഈ ഒരു നാല് ദിവസത്തിൽ ഞാൻ എന്തായാലും നാല് വീഡിയോ ഇടാൻ പരമാവധി ശ്രമിക്കും അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് ഓരോ ഓരോ ഇതായിട്ട് ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളിട്ട് ഈ ഒരു പ്രൊമോ പോലത്തെ ജസ്റ്റ് ഈ ഒരു വീഡിയോ ആണ് നാളെ ലേറ്റസ്റ്റിൻ്റെ വീഡിയോ കാണിച്ചു തരാം പിന്നെ രണ്ട് സ്റ്റോറി വീഡിയോ അങ്ങനെയൊക്കെ ആക്കാം പിന്നെ രണ്ട് മൂന്ന് മോഡുകൾ നമുക്ക് റിവ്യൂ ചെയ്യാനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി സെറ്റ് ചെയ്ത് നമ്മൾ ഇതാക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട കാണാൻ നോക്കുക അധികം ലങ്ങ് ഒന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ ഏകദേശം പത്ത് മിനിറ്റിന് താഴെയാണ് എല്ലാ വീഡിയോയുടെയും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പോൾ നോക്കണ്ട അതൊക്കെ ഞാൻ പിന്നെയും കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും ലിപ്പ് വെച്ചിട്ടുണ്ട് ഫുൾ ലിപ്പാണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് ഫുൾ ലിപ്പ് വേണ്ട മറ്റേ ഹാഫ് ലിപ്പ് മതി രണ്ട് സൈഡും മാത്രമായിട്ടുള്ള ലിപ്പ് ബട്ട് അത് പല വണ്ടീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അതായത് ചില വണ്ടികൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായ കാരണമാണ് ചില വണ്ടികളിൽ അങ്ങനെ വെക്കുന്നത് അതുപോലെ തന്നെ ഫുൾ ലിപ്പ് വെച്ചിട്ടുള്ള ഇത് കെപ്പല്ലേ സോറി നമ്മുടെ സെഡസ്ത്രകളുണ്ട് ജസ്റ്റ് നോക്കി വെക്കുക അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു ഫുൾ ഇപ്പായിരുന്നു ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഞാൻ വെച്ചത് അത് നമ്മൾ സജസ്റ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ ക്യാബിൻ ക്യാബിനിൽ വന്നു കഴിഞ്ഞാൽ ഡാഷ് ബോർഡുമേ വേറെ അലമ്പ് കാര്യങ്ങളൊന്നുമില്ല ഒരു എന്താ പറയുക എക്സ്ട്രാ എക്സസറീസ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഒരു സാധാരണ ബസ്സ് ഒരു കമ്പനി കമ്പനി ഇറക്കുന്ന ഒരു ബസ് എങ്ങനെയാണ് അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ പിന്നെ മാല കുരിശുമാല കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുരിശുമാല വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കുരിശുമാലയാണ് നമ്മുടെ അബ്ബൈ സെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ മുമ്പ് രാവണം എന്ന് പറഞ്ഞിട്ട് വലിയൊരു മാലയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പഞ്ഞിമാല പഞ്ഞിമാല എന്ന് പറയുമ്പോൾ പക്കേരുന്നത് അതായത് നിങ്ങളെല്ലാവരും കണ്ട ഒരിക്കലും കുറ്റം പറയാത്തരത്തിലൊരു മാല ബട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവർക്കും കുരിശുമാല വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കുരിശുമാല ഇട്ടത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് പിന്നെ മിററും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാം അത്യാവശ്യം നല്ല രീതിക്ക് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട് എല്ലാ സംഭവങ്ങളും പിന്നെയെന്ന് പറയുമ്പോൾ വണ്ടിയുടെ ആ ഒരു ഫ്രണ്ടിൽ വന്നിട്ട് ആ ഒരു ചെറിയ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ടിക്ക് സ്കേട്ടിങ് സ്കേട്ടിങ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് സ്കേട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത് ബട്ട് അത് സ്കിന്നിൽ ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ട്രാവലിങ് ടൂർ ടൂർ പാക്കേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ആ ഒരു ടൂർ പാക്കേജറുടെ ആ ഒരു ഇത് കാണാം നിങ്ങൾക്ക് അത് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസബിൾ ആണ് അതുപോലെ ബാക്കിൽ വന്നിട്ടുള്ള ആ ഒരു നെയിം നെയ്മോർഡ് കാര്യങ്ങളൊക്കെ ആണ് ഇത് നമ്മുടെ ടി വി സെറ്റിൻ്റെ സെഡ് ബി ഫോറിൽ അവർ മുമ്പ് അനൗൺസ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു അനൗൺസ് അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു സംഭവം ഇറക്കിയിട്ടുള്ളതാണ് ബട്ട് ആ ഒരു പാക്കേജിങ് നെയിം ബോർഡ് ബസ്സിൻ്റെ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം ടൈമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല ഇനി ഇപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിയിൽ ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് പറയാവുന്നതാണ് അതായത് നമ്മളതിപ്പോൾ ഇതിൻ്റെ പോസ്റ്റിട്ട് ഒരു വൺ വീക്ക് ആയിട്ടുണ്ട് ഒരു സംഭവം ഇറക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ അതും കസ്റ്റമൈസബിൾ ആണ് ലൈറ്റ് ചിലപ്പോൾ ആ ഒരു നീല ലൈറ്റാണ് കിട്ടുള്ളൂ പക്ഷേ പക്ഷെ നിങ്ങൾക്ക് നെയിമും കാര്യങ്ങളൊക്കെ അതിൽ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ടെമ്പലേറ്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ നമ്പർ പ്ലേറ്റ്സ് ചെയ്തിട്ടില്ല നമ്പർ പ്ലേറ്റ് വയ്ക്കണം പിന്നെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ മതി എന്നാണ് ഒരു ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുക എൻ്റെ മൈറ്റി റോമിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജ് അറിയാമല്ലോ ആ ഒരു പേജിൽ അതായത് മൈ ദ മൈക്കി റോമിയോ ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഇത് അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് വേണ്ട വീൽ കപ്പിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ അയച്ചാൽ നമുക്ക് അത് ചെയ്യാം ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ നമ്പർ കൊടുക്കാതെ എന്താ വെച്ചാൽ അല്ലെങ്കിലെ വാട്സപ്പ് ആകെ ഇതായിട്ട് കിടക്കുകയാണ് എൻ്റെ ഫോണ് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് അത് ഏറ്റവും വലിയ ഭാഗ്യം എയ്റ്റ് ജി ബി റാം ഒക്കെ ഉണ്ടെന്ന് വേണ്ടി കാര്യമില്ല ചിലപ്പോൾ ആ എയ്റ്റ് ജി ബി റാം ഉള്ളതുകൊണ്ട് ആ എത്രയും സ്മൂത്തായിട്ട് വണ്ടി പോകുന്നു പിന്നെ വണ്ടിക്ക് എത്ര സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് എത്ര സ്റ്റോറേജ് സ്പേസ് വേണ്ടി വരുന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ വരുന്ന വീഡിയോയിൽ പറയാം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കൺഫോം അതായത് ആ ഒരു പക്ക ഫിനിഷ് ആയിട്ടുള്ള മോഡായിട്ടില്ലല്ലോ ഇപ്പോൾ ഈ ഒരു മോഡിന് ഇപ്പോൾ ഏകദേശം എത്ര എം ബി സൈസ് ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അപ്പം നമുക്ക് ഏകദേശം ഒരു ഇത് മനസ്സിലാക്കാമല്ലോ പിന്നെ വണ്ടി കൺട്രോള് പക്ക കണ്ട്രോളാണ് കയ്യിൽ നിൽക്കുന്ന ടൈപ്പുള്ള വണ്ടിയാണ് ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല കയ്യിൽ പക്കിയിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കും പിന്നെ അബയുടെ കൺവേഷൻ അറിയാലോ ആ ഒരു രീതിക്കേ വരും അത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടി കാര്യങ്ങളൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ഈ ഒരു മോഡ് റിലീസാവുക എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ വണ്ടി റിലീസ് ജേജ് എന്തായാലും പറയും അതിന് മുമ്പ് റിലീസാവുക എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒരു വൺ ട്വൻറ്റി കെ എങ്കിലാവണമെന്നാണ് എനിക്കുള്ളൊരു ചെറിയ ആഗ്രഹം കാരണം വെച്ചാൽ നമ്മുടെ ചാനൽ ആകെ ഡൗൺ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു മോഡ് വെച്ചിട്ടെങ്കിലും ആ ഒരു ചാനലിൽ ഉയർത്തി കൊണ്ടുവരാൻ പറ്റി ഡെയിലി വീഡിയോ ഇടാൻ പറ്റിയാൽ അത് എനിക്കൊരു നല്ല കാര്യമാണ് ഞാൻ ജസ്റ്റ് ഒരു ടു മന്ത് നോക്കും അല്ലെങ്കിൽ ഒരു വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത് നോക്കും എന്നിട്ടും വൺ ട്വൻറ്റി കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് റിലീസാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം എന്താ പറയുക ഞാൻ മറ്റുള്ളവരെ പോലെ മറ്റുള്ളവരെ കാര്യം നമുക്ക് ഇടണ്ട ഇപ്പോൾ ജസ്റ്റ് ചില ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ പറയാം മൈൽ സ്റ്റോൺ ആയാൽ മാത്രമാണ് എന്താ പറയുക ഇങ്ങനെ റിലീസാക്കുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെ എന്നല്ലേ പറഞ്ഞു ഞാൻ ഒരു ടു മന്ത്സ് അല്ലെങ്കിൽ ഒരു ഒന്നര മാസം ഇങ്ങനെ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വൺ ട്വൻറ്റി കെ ആയാൽ നമുക്ക് സന്തോഷമാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിലീസാക്കും ബട്ട് വൺ ട്വൻറ്റി കെ ആയിട്ട് റിലീസ് ആക്കിയച്ചാൽ അതിൻ്റേതായിട്ടൊരു സന്തോഷം കൂടി ഉണ്ടാവും അതായത് എനിക്കും ഒരു സന്തോഷം ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്തായാലും മോളിറക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അത് വേറെ കേസ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ സംഭവം പെയ്ഡായിട്ടാണ് ചെയ്യുന്നത് അബയാണ് ടി വി സ്ഥലത്ത് അബയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ പെയ്ഡായിട്ടാണ് ചെയ്യുന്നത് ബട്ട് എന്താ പറയുക ആ ഒരു പേടുന്നതിലുപരി ഞാൻ ആരെ മുഖത്ത് നോക്കിയിട്ട് വേണമെങ്കിലും അവൻ ചെയ്തതാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം സംഭവം എന്താ വെച്ചാൽ അവൻ ഞാൻ അതായത് നമ്മൾ നല്ലൊരു നല്ല ഫ്രണ്ട്സാണ് അതായത് ഇപ്പോൾ ആ ഒരു ബിസിനസ് മൈൻഡല്ല നമ്മൾ എന്താ പറയുക അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പാണ് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അങ്ങനെയാണ് ഓക്കെ അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഒരു എയ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു എയ്റ്റി ത്രീ രണ്ടിൻ്റെ നടുവിൽ അത്രയാണ് വർക്ക് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഉണ്ടാവും ലൈറ്റ് പിന്നെ വണ്ടി ലൈറ്റിംഗ് സെറ്റപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ലൈറ്റ് കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല സ്കേർട്ടിങ്ങിൻ്റെ അടിയിൽ വരെ ലൈറ്റ് വെച്ചിട്ടുള്ള പുള്ളിയാണ് അവൻ അപ്പോൾ അതുകൊണ്ട് ലൈറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീഡിയോയിൽ കാണാം വേറൊരു കേസ് വന്നോട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചമാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു വൺ ഇപ്പോൾ വൺ ഫിഫ്റ്റീൻ കെ ഉണ്ട് ഓക്കെ ഒരു വൺ ട്വൻറ്റി കെ ആയ എനിക്കത്രയും എന്താ പറയുക സന്തോഷമാണ് അപ്പോൾ നൂറ് കെ അടിച്ചൊരു കൊല്ലം കഴിഞ്ഞ് എന്നിട്ടാണ് അല്ലേ എന്നിട്ടാണ് നിങ്ങളോട് ഈ ഇരുപത് കെക്ക് വേണ്ടിയാണ് കൊ കിഞ്ച് കൊഞ്ചല്ല കിഞ്ചുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷം വീഡിയോ ചെയ്യുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക അപ്പോൾ അത്ര കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യാം എന്തായാലും ഇൻട്രോ ഞാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ട് ഔട്ട്രോയെന്ന് വെച്ചിട്ടില്ല നമ്മൾ ഇനി വെറുതെ നിങ്ങളുടെ ടൈം അളയേണ്ടല്ലോ അപ്പോൾ അത്ര കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ജസ്റ്റ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം പിന്നത് മാത്രമല്ല വേറെ ഒരു കേസ് പറയാനുള്ളത് എന്താ വച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ ആണതിന് മുമ്പ് ഞാൻ എനിക്ക് തോന്നിയുമ്പോൾ ഒരു സർപ്രൈസായിട്ട് റിലീസ് ചെയ്യുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങൾ രാത്രി കടന്നു റിലീസ് ചെയ്ത് തരുന്ന നാളെ കാലത്ത് എണീറ്റ് നോക്കുമ്പോഴൊക്കെ അവൻ കാണാം മീൻസ് ഇന്ന് അങ്ങനെ ചെയ്യുന്നതല്ല അങ്ങനെ പ്ലെയിനിൽ ചെയ്തെന്നൊക്കെ വരാം ഓക്കെ കാരണം വിഷുവിനൊക്കെ സർപ്രൈസായിട്ട് മോഡറക്കിയിട്ടുള്ള കാലമൊക്കെ ഉണ്ട് നമുക്ക് അപ്പം അങ്ങനെ അടുത്ത വീഡിയോയുടെ അടുത്ത ദിവസം കാണാം ബൈ